ഇമേജ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അതിന്റെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ഹിറ്റായ സിനിമകളിൽ പേയ്മെന്റ് കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ സിനിമയിലും അങ്ങനെയല്ല. ചില സിനിമകളിൽ നാളെ പടം ഇറങ്ങുമ്പം നമുക്ക് കിട്ടും എന്ന് വിചാരിച്ച പടങ്ങള് ഫിനാൻഷ്യലി ഫ്ലോപ്പ് ആകുമ്പോൾ നമ്മൾ മാനസികമായി നമുക്ക് അവരോട് പരിഗണന ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമ്മൾ വാങ്ങാതിരുന്ന പടങ്ങളുണ്ട്. പക്ഷെ എല്ലാ സിനിമയിലും പൈസ കിട്ടാതെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഇത്രയും പടം ചെയ്യാം? ഈ കൃത്യമായ പൈസ വന്നിട്ടുണ്ട് ബാക്കി എല്ലാ പ്രൊഡ്യൂസേഴ്സും. പിന്നെ എന്തായാലും ക്വസ്റ്റ്യൻ, അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണോ ഇവിടം വരെ എത്തിയിരിക്കുന്നത്? അങ്ങനെ ഒരു സ്ട്രഗിൾ ഒരിക്കലും ഇല്ല. അങ്ങനെ കോസ്റ്റ്യൂമിൽ ഞാൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്യാനാണ് ഇപ്പൊ ഇത്രയും പടങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് എവിടെയോ ഒന്നോ രണ്ടോ സംഭവങ്ങൾ മാത്രമാണ്, അല്ലാതെ ഞാൻ അങ്ങനെ അടച്ചു പറഞ്ഞതൊന്നും അല്ല. അൽത്താഫിനെ പേഴ്സണലി അറിയുന്നവർക്കറിയാം, വാ തുറന്ന കൗണ്ടറാണ്, പക്ഷെ തുറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അൽത്താഫിനെ എനിക്ക് രണ്ടായിരത്തി 2015 മുതൽ ഞങ്ങള് വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. പക്ഷെ അൽത്താഫിന്റെ ഏറ്റവും കൂടുതൽ കൗണ്ടറുകൾ കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം അൽത്താഫ് സ്വയം ഇൻട്രോവേർട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്, ഞാൻ വരൂല, ഇനി ക്യാമറ ഉണ്ടേ വരൂല എന്നെല്ലാം പറയും. പക്ഷെ അൽത്താഫിനെ നമുക്ക് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എനിക്കൊന്ന് പ്രേമം ഒരു അവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ നിന്നാണല്ലോ ഉണ്ടായത്. അപ്പൊ അത്തരം സർക്കിൾ എന്നെ സംബന്ധിച്ച് അൽത്താഫ് എന്താണ്, എങ്ങനെയാണ്, ഏത് റിയാക്ഷൻ ആണ് എടുക്കുന്നത് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അൽത്താഫ് ഇതിങ്ങനെ പറഞ്ഞ അത് അൽത്താഫിന്റെ രീതി പറയുമ്പോഴാണ് വർക്ക് ആവുന്നത്. മറ്റൊരാളത് പറയുമ്പോ അത് ചിലപ്പം എന്താ പറയാ ചളവാവുന്നൊക്കെ പറയില്ലേ, അതാവേണ്ട സാധനങ്ങൾ ഇവിടെ സേഫ് ആണ്. അത് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണ്. ഒന്നും പറഞ്ഞില്ല, ഇഷ്ടത്തിന് സമാധാനമായിട്ട് വേറെ നല്ല സിനിമ ചെയ്യാൻ വേണ്ടി പോകണം. എനിക്കറിയില്ല പുള്ളി, എനിക്ക് അതിലൊന്നും പറഞ്ഞിട്ടില്ല. സിനിമയിൽ കുറച്ച് എക്സ്ട്രാ സൈറ്റോളജിയിലും എക്സാജറേറ്റ് ചെയ്യും. ഞാൻ